പാലക്കാട് മരുതൻകുഴിയിലെ ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ ഇന്നലെ രാവിലെ തുടങ്ങിയ ഇഡി റെയ്ഡ് തുടർന്നു റോഷി പാൽ തുടർന്നു റോഷി ഇപ്പോൾ ബന്ധുക്കൾ സത്യാഗ്രഹം ഇരിക്കുകയാണോ എന്താണ് വിശദാംശങ്ങൾ നികേഷ് തീർച്ചയായും ബിനീഷ് കോടിയേരിയുടെ മരുതൻകുഴിയുടെ വീട്ടിന് മുന്നിൽ ഇപ്പോൾ ബിനീഷിന്റെ ബന്ധുക്കളാണ് എവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് കാരണമായത് ഇന്നലെ രാവിലെ തുടങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ് അവിടെ ബിനീഷിന്റെ ഭാര്യയും മക്കളുമാണുള്ളത് ഇവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് തങ്ങൾക്ക് അറിയണമെന്ന ആവശ്യവുമായിട്ടാണ് രാവിലെ അല്പസമയം മുമ്പ് ബിനീഷിന്റെ അമ്മയുടെ അനുജത്തി ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ അവർ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളിൽ ഒരാൾക്കെങ്കിലും ബിനീഷിന്റെ ഭാര്യയുമായി സംസാരിക്കാൻ അനുമതി തരണം കാരണം അതിൽ ഏറ്റവും ചെറിയ 8.5 വയസ്സ് പ്രായമുള്ള കുഞ്ഞുൾപ്പെടെയുണ്ട് അവർക്ക് കൃത്യമായി ഭക്ഷണം പോലും ലഭിക്കുന്നില്ല എന്ന് ആക്ഷേപിക്കുന്നു അനധികൃതമായി എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഇവരെ വീട്ടുതടങ്കലിൽ ആക്കിയിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നുള്ള ആക്ഷേപവും ബന്ധുക്കൾ ഉയർത്തുന്നുണ്ട് ഇത്തരത്തിലുള്ള ആക്ഷേപം ഇന്നലെ തന്നെ അഭിഭാഷകനും ഉയർത്തിയിരുന്നു ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾക്ക് അഭിഭാഷകൻ ഒരുങ്ങുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് അതിനിടയിലാണ് ഇപ്പോൾ അവിടെ വീടിന് മുന്നിൽ ഒരു പെട്ടെന്ന് ഒരു പ്രതിഷേധം ഉയർന്നിരിക്കുന്നത് ഏതായാലും പോലീസ് പ്രതിഷേധം അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിയമ നടപടിക്ക് തയ്യാറായിക്കോ എന്നുള്ള നിലപാടാണ് ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന മൂന്ന് വനിതകളും സ്വീകരിച്ചിരിക്കുന്നത് ഏതായാലും അത്യന്തം നാടകീയമായ രംഗങ്ങളാണ് ഇപ്പോൾ ബിനീഷ് കോടിയേരിയുടെ വീടിന് മുന്നിൽ അരങ്ങേറുന്നത് കാരണം ഇന്നലെ രാവിലെ 9 മണിക്കായിരുന്നു തലസ്ഥാന നഗരിയിലെ മരുതൻകുഴിയിലെ ബിനീഷ് കോടിയേരിയുടെ ഉടമസ്ഥയുള്ള വീട്ടിലെ എൻഫോഴ്സ്മെന്റ് സംഘവും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരും പരിശോധനയ്ക്കായി എത്തിയത് ഉദ്യോഗസ്ഥർ എത്തിയ സമയത്ത് വീട് അടച്ചിട്ട നിലയിലായിരുന്നു പിന്നീട് ബന്ധുക്കളെ വിളിച്ചു വരുത്തി 10 മണിയോടെയാണ് വീട് തുറന്ന് പരിശോധന ആരംഭിച്ചത് ഈ പരിശോധന രാത്രി വൈകുവോളം നീണ്ടു അവിടെ നിന്നും മയക്കുമരുന്ന് കേസിലെ പ്രതിയായ അനൂപ് മുഹമ്മദിന്റെ ഒപ്പിടാൻ സന്നദ്ധമായില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ച് ഒപ്പിടാൻ വിസമ്മതിക്കുന്നത് കൊണ്ടാണ് വീട് ഇവിടെ നിന്ന് പോകാൻ യെസ് റോഷിപാൽ എന്തു പറഞ്ഞാണ് തർക്കിക്കുന്നത് എന്താണ് അവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ബിനീഷ് കോടിയേരിയുടെ ഭാര്യ അവിടെ നിന്ന് കണ്ടെത്തിയ രേഖകൾ അവിടെ നിന്ന് ശേഖരിച്ചതാണ് എന്ന് സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല മാത്രമല്ല അതിന് ഒപ്പിട്ട് നൽകില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ അവർ പ്രതിഷേധിക്കുന്നതിന്റെ കാരണം എന്താണ് നികേഷ് ഇപ്പോൾ അവർ ആവശ്യം ഒന്ന് മാത്രം ഈ റെയ്ഡുമായി തങ്ങൾ സഹകരിക്കും പക്ഷേ ഏതാണ്ട് റെയ്ഡ് 24 മണിക്കൂറിലേക്ക് കടക്കുകയാണ് ഈ സാഹചര്യത്തിൽ ബിനീഷിന്റെ ഭാര്യയും മക്കളെയും കാണാൻ തങ്ങൾക്ക് അനുമതി നൽകണം കാരണം അവർക്ക് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് വ്യക്തമല്ല അവർ കേസിൽ പ്രതിയല്ല എന്തിനാണ് നിയമവിരുദ്ധമായി ഇവരെ വീട്ടുതടങ്കിൽ ആക്കിയിരിക്കുന്നതെന്ന് അറിയണം അതിനുവേണ്ടി മാത്രമാണ് തങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് പക്ഷേ തങ്ങളെ ഇവിടെ നിൽക്കാൻ പോലും അനുവദിക്കുന്നില്ല ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ബിനീഷ് കോടിയേരിയുടെ കോടിയേരി എന്ന വീടിന് മുന്നിൽ ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത് ഏതായാലും ഇന്നലെ രാത്രി തന്നെ ഈ തരത്തിൽ ഒരു ഒരു രംഗം അവിടെ ഉണ്ടായിരുന്നു രാത്രി 12 മണിയോടെ ഇന്നലെ അഭിഭാഷകൻ നേരെ കാണാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ അഭിഭാഷകൻ ഈ സെക്യൂരിറ്റിയായ ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചു പിന്നീട് മാധ്യമങ്ങളോട് അതിന്റെ പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ചെയ്തു എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇവിടെ പരിശോധന നടത്തുന്നത് ഏതായാലും പരിശോധന ഇന്നലെ രാത്രിയോടെ തന്നെ പൂർത്തിയായി എന്നുള്ള വിവരമാണ് നമുക്ക് അനൗദ്യോഗികമായി ലഭിച്ചത് പക്ഷേ അവിടെ നിന്നും കണ്ടെടുത്ത ചില രേഖകൾ പ്രത്യേകിച്ച് ക്രെഡിറ്റ് കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് അവിടെ നിന്നല്ല കണ്ടെടുത്തതെന്നും അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ അവിടെ എത്തിച്ച് മഹത്തർ തയ്യാറാക്കി ഒപ്പുവെക്കാൻ നിർബന്ധിക്കുന്നു എന്നുള്ള നിലപാടായിരുന്നു ബിനീഷിന്റെ ഭാര്യ സ്വീകരിച്ചത് ബിനീഷിന്റെ ഭാര്യ ഒപ്പുവെക്കാത്ത കാരണം കൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് സംഘം മടങ്ങാത്തത് എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ഏതായാലും പ്രതിഷേധിക്കുന്നു
ഇരിക്കുന്നവരോട് ആരോടെങ്കിലും ടെലിഫോണിൽ സംസാരിക്കാൻ കഴിയുമോ എന്ന് നോക്കാമോ? ബിനീഷിന്റെ ഭാര്യ റിനിറ്റയും ഭാര്യ പിതാവുമാണ് മരുതുംകുഴിയിലെ വസതിയിൽ ഉണ്ടായിരുന്നത്. ബംഗളൂരു മയക്കുമരുന്ന് കേസിലെ പ്രധാന പ്രതി മുഹമ്മദ് അനൂപുമായി ബിനീഷ് നടത്തിയ ഇടപാടുകൾ ശരിവെക്കുന്ന ചില രേഖകൾ കണ്ടെടുത്തു എന്നാണ് ഇഡിയുടെ വാദം. എന്നാൽ ഇവ വീട്ടിൽ നിന്ന് കണ്ടെടുത്തതല്ല എന്ന നിലപാടാണ് ഭാര്യ റിനിറ്റയും കുടുംബാംഗങ്ങളും സ്വീകരിക്കുന്നത്. അത് ഇഡി കൊണ്ടുവന്ന് വെക്കുന്നതാണ് എന്ന നിലപാടാണ്. അവർക്ക് ഉദ്യോഗസ്ഥർ കൊണ്ടുവന്ന് വെച്ചതാണ് എന്ന വീട്ടുകാരുടെ വാദം അംഗീകരിക്കാൻ പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല. അഭിഭാഷകനെയും വീട്ടുകാർ ബന്ധപ്പെട്ടു. തുടർന്നാണ് ഇപ്പോൾ പ്രതിഷേധത്തിലേക്ക് പോകുന്ന നിലയിൽ നാടകീയമായ രംഗങ്ങൾക്ക് മരുതുംകുഴിയിലെ കോടിയേരി എന്ന വസതി സാക്ഷ്യം വഹിക്കുന്നത്. എൻഫോഴ്സ്മെൻറ് ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ രേഖകൾ ഒപ്പിടാൻ വീട്ടുകാർ വിസമ്മതിച്ചതായും അഭിഭാഷകൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെ 9 മണിയോടുകൂടിയാണ് ഇഡി സംഘം ബിനീഷിന്റെ വീട്ടിലേക്ക് എത്തിയത്. തുടർന്ന് നടന്ന റെയ്ഡ് 10 മണിക്കൂർ കൊണ്ട് അവസാനിച്ചു. തുടർന്ന് മഹസർ രേഖകൾ തയ്യാറാക്കുന്ന നടപടികളിലേക്ക് കടന്നിരുന്നു. അത് അവരുടെ അഭിപ്രായമാണ് ഈ വിളി പറയുന്നത്, അല്ലാതെ ഇരിക്കുന്ന ലേഡിയുടെ അഭിപ്രായമില്ല. ഞങ്ങൾ അവരെ കണ്ടില്ലല്ലോ, അവര് കാണണ്ട എന്ന് പറയണം ഞങ്ങൾ അറിഞ്ഞില്ല. ഇവര് പറയുന്നില്ല, ഞങ്ങൾക്കറിയാൻ പറ്റും.